ഹായ് ഫ്രണ്ട്സ്, ഡി എൻ മോജോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിൽ ഒരു ചിക്കൻ റോസ്റ്റാണ്. തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ റോസ്റ്റിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സവാളയൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നേർമയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊന്ന് നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ചെറുതായി ഒന്ന് കളറ് മാറി വരാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ നമ്മൾ സവാള പൊരിച്ച അതേ കടായി തന്നെ എടുത്തിട്ടുള്ളത്. സവാള പൊരിച്ച അതേ എണ്ണ തന്നെയാണ്. കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചതച്ച് വെച്ച 100 ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി നേർമയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല നന്നായി ഒന്ന് മൂത്ത് വരണം, പക്ഷേ കരിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇത് 1 കിലോ ചിക്കനാണ്. മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആവി കയറി ഒരു വെളുത്ത കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി റോസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ചിക്കനിന് ഇറങ്ങിയ വെള്ളം തന്നെ ഉണ്ട്. ഈ വെള്ളം മതിയാവും ഈ ചിക്കൻ വെന്ത് കിട്ടാൻ. ആയിട്ടില്ല. ഇനി ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് 1 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വരണം. ഒന്നുകൂടി അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ചിക്കൻ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച സവാള ചേർത്ത് വെക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്
നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് വെക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ ചിക്കൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ശരി, ഇനിയും നല്ലൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.